ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക്, പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതാണ് മഹാരാഷ്ട്രയിലുള്ള കോലാട് എന്ന സ്ഥലം. ആ കോലാട് എന്ന സ്ഥലത്ത് ഷാവ്ക താമസിച്ച ആ ഒരു ബിൽഡിങ്, അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു പഴയ ബിൽഡിങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ സ്ഥലത്തിൻ്റെ ആ ഒരു പശ്ചാത്തലമൊക്കെ നമ്മളിങ്ങനെ വീഡിയോ പകർത്തി. അതുപോലെ നമ്മൾ ടെമ്പാല എന്ന പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ള ഷാവ്ക 38 കിലോമീറ്ററോളം നടന്ന് യാത്ര ചെയ്ത് ഈ ഒരു സ്ഥലത്തെത്തി, കോലാട് എന്ന സ്ഥലത്തെത്തി. അതായത് കൊങ്കണാണ് ഈ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട്, കൊങ്കൺ റെയിൽവേ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഈ കോലാട് എന്ന സിറ്റി. കുറച്ച് അത്യാവശ്യം വലിയ ഒരു ടൗണാണ്. അതുപോലെ തന്നെ അവിടെ താമസിച്ച് ഇന്നലെ രാത്രി നമ്മളെ ലൈവിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അവിടെ കാസർഗോഡിലെ ആളുകളുടെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ വളരെയധികം, ഇന്നലെ രാത്രിക്കത്താണെങ്കിലും രാത്രി പിന്നെ ഉച്ചക്ക് വൈകിട്ടാണ് കുറച്ച് നേരം വൈകിട്ടാണ് അവിടെ എത്തിയെങ്കിലും കൂടി ആ ഒരു സമയത്തുള്ള ഭക്ഷണം കാര്യങ്ങൾ, അതുപോലെ തന്നെ നല്ല സ്വീകരണം തന്നു. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തുള്ള ആളുകൾ, അവിടുത്തെ പ്രദേശവാസികൾ എല്ലാവരും വളരെ നല്ല സ്വീകരണത്തോടു കൂടി തന്നെ ഷാവ്ക്കാനെ ഞങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് രാവിലെ ഷാവ്ക്ക കോലാട് എന്ന ഭാഗത്ത് നിന്ന് ഷാവ്ക്ക ഗോഡ്സ് എന്ന സ്ഥലത്തേക്ക് ഏകദേശം 20 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് നമ്മളതിൻ്റെ വീഡിയോസുകളൊക്കെ കാണിക്കുന്നുണ്ട്, വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മാന്യ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ ഓരോരോ ദൃശ്യങ്ങൾ നിങ്ങൾ ആസ്വദിച്ച് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതൊരു ദർഗയാണ്, ഇവിടെ ഉള്ള ഇതിൻ്റെ ഭാഗത്തായിട്ടുള്ള ദർഗ. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ, അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഇപ്പം നല്ല, നമ്മൾ പറഞ്ഞല്ലോ കാലാവസ്ഥ വളരെയധികം മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വർഷക്കാലമാണ്, അതുകൊണ്ട് കാലാവസ്ഥ നമുക്ക് പ്രത്യേകിച്ച് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇല്ലെങ്കിൽ നമുക്ക് യാത്രയ്ക്ക് പ്രതികൂലമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, മഴക്കാലത്ത് ഇതുതന്നെയാണ് അവസ്ഥ. എങ്കിലും കൂടിയിട്ട് തോരാത്ത മഴയാണ് ഈ ഒരു ഭാഗത്ത്. ഈ ഒരു ഭാഗത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു, അതായത് ഈ ഒരു കൊങ്കൺ ഏരിയ, ഈ ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് മഴ കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥലമാണ്. അപ്പം ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആ റോട്ടിലൂടെ ഷാവ്ക്ക നടന്നു പോയ വഴികളിങ്ങനെ ദൃശ്യം വീഡിയോയിൽ പകർത്തിയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ, ഈ ഒരു നയനസുന്ദരമായിട്ടുള്ള മലകളും മഞ്ഞ മലകളൊക്കെ താണ്ടി ഇതിനൊക്കെ എല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് ഷാവ്ക്ക മക്കത്തേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1120 കിലോമീറ്ററോളം ഇന്നലെ വരെ സഞ്ചരിച്ച് ഇനി അവിടുന്ന് അങ്ങോട്ട് ഇന്ന് ഷാവ്ക്ക യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തുള്ള പ്രത്യേകത, ഡബിൾ ലൈനായിട്ടും ഫോർ ലൈനായിട്ടൊക്കെ വന്നിരുന്ന റോഡ് ഇപ്പോൾ സിംഗിൾ ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലേശം മോശപ്പെട്ട റോഡാണ്. എങ്കിലും കൂടിയിട്ട് നമ്മൾ അവർ മഴത്തും ഷാവ്ക്കാൻ്റെ ദൃശ്യങ്ങൾ, ഷാവ്ക്കാൻ നമ്മൾ ലൈവിൽ പറഞ്ഞു, അതായത് ഷാവ്ക്കാൻ്റെ ഡ്രസ്സിന് ഇന്നൊരു മാറ്റം വരുത്തിയത് എന്താ വെച്ചാൽ, ഇന്നലെ തന്നെ ഒരുപാട് നല്ല മഴ പെയ്തിട്ട് ആ മഴ മൊത്തമായിട്ട് നനഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ കയറി നിൽക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റം വരുത്തി ഇന്ന് റെയിൻ കോട്ടൊക്കെ വാങ്ങിയിട്ട്, അതുപോലെ തന്നെ ഷൂവിന് പകരം ഒരു ചെരുപ്പ്, അതിന് സോക്സ് ഉപയോഗിച്ചിട്ടാണ് ഷാവ്ക്ക യാത്ര ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഷാവ്ക്കാൻ്റെ പിന്നിലുണ്ട്, ബൈക്കിലായിട്ടും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളിലും ഫോർ വീലർ ടു വീലറുകളും ഉപയോഗിച്ച് ഷാവ്ക്കാൻ്റെ കൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഷാവ്ക്കാൻ്റെ കൂടെ. നിങ്ങൾക്ക് അറിയാം മഴക്കാലാകുമ്പോൾ കാലിൽ ചെരുപ്പിട്ടൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ കാല് വേദന, കാലിന് ചൊറിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അതുണ്ട്, ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തിലൂടെ, ഈ ഒരു വീഥികളിലൂടെ ഷാവ്ക്ക ഇതിനെല്ലാം സാക്ഷിയാക്കി, ഒരു മലയും എന്താ പറയുക, ഈ ഒരു മഞ്ഞ മലകളെയും ഈ ഒരു തെരുവീഥികളൊക്കെ സാക്ഷിയാക്കിക്കൊണ്ട് മക്കത്തേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, വളരെ ആഹത്തോടു കൂടി, ആരോഗ്യവാനായി, വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു 34-ാമത്തെ ദിവസം ഷാവ്ക്ക മക്കത്തേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഷാവ്ക്ക, നിങ്ങളൊക്കെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കരുതിയിട്ട് എല്ലാവരും ഷാവ്ക്കാക്ക് വേണ്ടിയുള്ള തുടർന്നുള്ള യാത്രക്കും അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനും അള്ളാഹുവിൻ്റെ റഹ്മത്തും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു എന്താ പറയുക എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഈ ഒരു വേളയിൽ സന്ദർഭോചിതമായിട്ട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഷാവ്ക്കാനെ സഹായിക്കുന്നവർ ഈ ഒരു വേളയിലും ഈ ഒരു സ്ഥലത്ത് ഒരുപാട് സ്വീകരണ സ്ഥലങ്ങളിലെ നാട്ടുകാർ, അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾ, മഹല്ല കമ്മിറ്റികളൊക്കെ ഷാവ്ക്കാനെ സ്വീകരിക്കുന്നത്, അവർ നമുക്ക് തരുന്ന ആ ഒരു സഹായ സഹകരണങ്ങൾക്കൊക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഈ ഒരു വേളയിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ ഓർമ്മിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് 20 കിലോമീറ്റർ യാത്ര ചെയ്ത് ഗോഡ്സ് എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഷാവ്ക്കാക്ക് ഒരു 10 മണിക്ക് നമുക്കറിയാം, നമ്മൾ യാത്രയിൽ ഷാവ്ക്ക കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നീട് യാത്ര ചെയ്യാറ്. 20 കിലോമീറ്റർ 15 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടരും.
അതുപോലെ തന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വീണ്ടും ഒരു 10 കിലോമീറ്റർ ഒക്കെ നടന്നിട്ട് അന്ന് സ്റ്റേ ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോവുകയാണ് പതിവ്. ആ ഒരു പതിവ് പോലെ തന്നെ ഇന്നും ഈ ഒരു ഗോഡ്സ് എന്ന സ്ഥലത്ത് ഒരു പള്ളിയിൽ, ചെറിയൊരു പള്ളി, നിസ്കാര പള്ളിയാണെന്ന് തോന്നുന്നു, സ്പീക്കറും കാര്യങ്ങളും കാണുന്നുണ്ട്. അവിടെയൊക്കെ എത്തി അവിടുന്ന് ചായ അവിടുത്തെ എല്ലാ ചായ സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള നാട്ടുകാരുടെ സ്വീകരണങ്ങളൊക്കെയാണ് നിങ്ങൾ വീഡിയോ ദൃശ്യങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷേ അവർക്ക് ആ ചെരുപ്പ് സോക്സൊക്കെ ഊരുന്ന രംഗങ്ങൾ. നല്ല മഴയാണ് കേട്ടോ, വെള്ളം എന്താ പറയുക, വെള്ളക്കൊക്കെ നനഞ്ഞ് കാല്, സോക്സ്, ചെരുപ്പ്, അതുപോലെ തന്നെ ടീഷർട്ട്, പാൻറ്റൊക്കെ നനഞ്ഞിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത്രയും കിലോമീറ്റർ നടന്ന് സഞ്ചരിക്കുക എന്നുള്ളത് വളരെ എന്താ പറയുക, പ്രയാസകരമായിട്ടുള്ളൊരു നടത്തുന്നതാണ്. ആ വെയിലത്ത് നടക്കുന്ന ആ സുഖങ്ങളൊന്നും മഴക്കാലത്ത് നമുക്ക് കിട്ടുന്നില്ല. അത് ശിയാബ്ക്കൊക്കെ ആണെങ്കിലും കൂടെ നടക്കുന്നവർക്കാണെങ്കിലും ഒക്കെ ഓക്കെ. ഇപ്പോൾ അത് ശിയാബ്ക്ക അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ആളുകളുടെ സ്വീകരണം, ഒരുപാട് ആളുകൾ മഴ നനഞ്ഞിട്ട് ഈ ഒരു കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്കറിയാം. അവരൊക്കെ ശിയാബ്ക്കാനോട് അതിലുപരി ആ ഹറമിനോട്, മക്കത്തിനോട്, ഹജ്ജിനോടുള്ള ആ ഒരു ബഹുമാനം, സ്നേഹം, ആ ഒരു ശ്രേഷ്ഠത, പഠിച്ചവൻ്റെ കാരുണ്യമൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് അവരിപ്പോൾ ശിയാബ്ക്കാൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നാമ്പുറങ്ങളിൽ കാണുന്ന മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷം, ആകാശങ്ങൾ കറുത്തിരുണ്ട്, മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷമാണ് നമുക്കറിയാം. ഓക്കെ, ഒരുപാട് ആളുകൾ ശിയാബ്ക്കാൻ്റെ കൂടെ വന്നവർ, അവർക്ക് എന്തൊക്കെയോ പറയാൻ നമ്മൾ അവരോട് ചോദിച്ചു. നമ്മൾ ഈ കാര്യങ്ങൾ നമുക്ക് നമ്മൾ പറയുന്നതിലേക്കറിയും, നാട്ടുകാരായിട്ടുള്ള ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ശിയാബ്ക്ക ദേഖ് രഹേ ആയാനാ? ഓക്കെ ഓക്കെ, ഇതർക്ക നാം ക്യാ ജി? ഡിസ്ട്രിക്ട് കിലോമീറ്റർ ബാക്കി സാട്ടി 65 കിലോമീറ്റർ. ഓക്കെ ഓക്കെ, അപ്പൊ അവർക്ക് ഷാബ്ഖാനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്താമേ ഗോഡ്സേ, വാഗൻ ഗോഡ്സേ എന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ ഷാബ്ക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഷാബ്ഖാനെ കാണാൻ വേണ്ടിട്ട്, സ്വീകരിക്കാൻ വേണ്ടിട്ട് വന്നവരാണ് ഇവരൊക്കെ. ഒരുപാട് ആളുകള് ഇവിടുത്തെ പ്രദേശവാസികളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശിയാബ്ക്കാൻ്റെ അടുത്ത അപ്ഡേഷനും കൂടിയിട്ട് അടുത്ത് തന്നെ വരുന്നുണ്ട്. ബബായ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്ററുകൂടെയും ആംടെ എന്ന സ്ഥലത്താണ് ഞാൻ അടുത്ത ലോഹന നമസ്കാരം കാര്യങ്ങൾ. അപ്പോൾ അവിടേക്ക് ഇവിടുന്ന് ഇതിലെ കാര്യം, പിന്നെ ചായ സൽക്കാരവും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് അങ്ങോട്ട് യാത്രയാവും. അപ്പോൾ അതിൻ്റെ പരിസര പ്രദേശങ്ങൾ, ഒരുപാട് ഈ ഒരു ഭാഗത്തെ നമ്മൾ കാണുന്ന പ്രത്യേകത, ഈ ഒരു സ്ഥലങ്ങളിലും ഒരുപാട് ദർഗകൾ, അതുപോലെ തന്നെ ഈ ഒരു ഇതൊരു വീടാണ്, ആ വീടിന് മുറ്റത്തായിട്ട് വേറൊരു ദർഗ, അതൊക്കെ ഓരോരോ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും അതിലേക്കൊന്ന് നമ്മൾ അല്ലേ. ഓക്കെ, നമ്മളൊന്ന് കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ആ ഒരു ശിയാബ്ക്ക യാത്ര ചെയ്യുന്ന പരിസര പ്രദേശങ്ങളൊക്കെ നിങ്ങളെ വീഡിയോ പകർത്തി കാണിക്കുക എന്നുള്ളതാണ്. അതിന് പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലണില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ എഡിറ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.